നാച്ചുറൽസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ ട്രിക്കുമായിട്ടാണ്. നമ്മളൊക്കെ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, നമുക്കറിയാം ഇപ്പം മഴക്കാലമാണ്, ഈ മഴക്കാലത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലൊക്കെ സൈഡിൽ മഞ്ഞ് മൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പഴയ എ സി ഇല്ലാത്ത വാഹനത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് കളയാനായിട്ട്. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ ഈ മഞ്ഞ് പോവും. പക്ഷെ നമുക്ക് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ വാഹനത്തിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എ സി അന്നേരം ഇടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്കറിയാം ഈ നാല് സൈഡിലെ ഗ്ലാസ്സിൽ, അതുപോലെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്പർ ഓൺ ആക്കിയാൽ മതി. പക്ഷേ ഈ നാല് സൈഡിലെ ഗ്ലാസ്സിലെ മഞ്ഞ് കളയാനായിട്ട് നമ്മൾ എ സി ഇട്ട് കഴിഞ്ഞാൽ ഇത് പോവും. പക്ഷെ അങ്ങനെ കളയാൻ അത് നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞിട്ട് പ്രായമൊക്കെ ഉള്ള ആളുകളാണ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് എ സി ഓൺ ആക്കാതെ തന്നെ നമുക്കിത് ഈ മഞ്ഞ് എങ്ങനെയാണ് കളയാൻ സാധിക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചെറിയ വഴിയായിരിക്കാം ഇത്. പക്ഷേ എന്നാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ട്രിക്കാണ് ഈ കാണിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള നല്ല അറിവുകൾക്കായിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ഒന്ന് ഓൺ ആക്കിയിടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ വീട്ടിൽ ഷേവ് ചെയ്യുന്ന ക്രീം, ഈ ഷേവ് ചെയ്യുന്ന ക്രീം നമ്മൾ ഒരു ശകലം എടുക്കുക. ഈ ശകലം എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷേവിങ്ങിൻ്റെ ക്രീം നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് പുറത്തുക. ഞാനിപ്പോൾ ഇത് ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നല്ലൊരു ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, നല്ലോണം തൂത്ത് കൊടുക്കുക. കുറച്ച് മാത്രം തേച്ചാൽ മതി. ഞാൻ ഈ ഒരു സൈഡ് മാത്രം ഞാൻ തേക്കുന്നത്, ഈ സൈഡ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തേച്ചതിൻ്റെയും ഇത് തേക്കാത്തതിൻ്റെയും ഗുണം ഞാൻ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ തേച്ചു, നല്ലതുപോലെ തേച്ചു കൊടുത്തു. ഇനി നമ്മളിത് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുക. ന്യൂസ് പേപ്പർ ആയിരിക്കും ഏറ്റവും നല്ലത് തുടച്ചെടുക്കാനായിട്ട്. നമ്മളിത് നന്നായിട്ട് തുടയ്ക്കുക. ഇപ്പം നമ്മൾ ഈ സൈഡിൽ നമ്മൾ ഈ ഷേവിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടില്ല, ഈ സൈഡിൽ നമ്മൾ ഷേവിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവി ഒന്ന് കടത്തി വിടുകയാണ്. നമ്മളപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എ സി ഓൺ ആക്കാതെ തന്നെ ഈ മഞ്ഞ്, ഈ മൂടൽ മഞ്ഞ് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ആവി അടിപ്പിക്കാൻ നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് ആവി ഇതിലേക്കൊന്ന് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് തേച്ചതിൻ്റെയും തേക്കാത്തതിൻ്റെയും ഗുണം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഈ സൈഡിലേക്ക് നമ്മൾ ആവി അടിപ്പിക്കുകയാണ്. ഈ സൈഡിൽ മഞ്ഞ് പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് നോക്കാം. കണ്ടില്ല, ഇപ്പം നമുക്ക് ഇവിടെ ഈ സൈഡ് നമുക്ക് മഞ്ഞ് പിടിക്കുന്നത് കാണാൻ, മഞ്ഞ് പിടിക്കാതെയും ഈ സൈഡ് നമുക്ക് മഞ്ഞ് പിടിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി. പിന്നെ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നമ്മൾ ഈ ഡോറ് നമ്മൾ തുറന്നിട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മൾ ആവി അടിച്ചപ്പോൾ പെട്ടെന്ന് ഇവിടെ പോയി. പക്ഷെ നമ്മൾ അകത്തിരുന്നു, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് നമുക്ക് മഞ്ഞ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ നാല് ഇതിൻ്റെയും നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഈ ക്രീം ഏത് ക്രീമായാലും ഷേവിങ്ങിൻ്റെ ഏത് ക്രീമായാലും നമ്മൾ ഇതുപോലെ തേച്ചിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് നല്ലതുപോലെ തുടയ്ക്കുക. തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മഞ്ഞ് പിടിക്കത്തില്ല, എ സി ഓൺ ആക്കാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പൊ ഈ ഇത് ഒരു ചെറിയൊരു അറിവ് മാത്രമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക.